കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. കന്യാകുമാരിയിൽ വിസ്മയങ്ങൾ തേടി, രുചികൾ തേടി, കൗതുക കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കും കൂട്ടുചേരാം. സ്വാഗതം പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ചില പുരാതനമായ ശുചീന്ദ്രം സ്ഥാണുമല ക്ഷേത്രത്തിലാണ്. പാണ്ഡ്യന്മാരുടെ കാലത്താണ് ശുചീന്ദ്രം ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഇന്ദ്രന് ശുചിയായ ഭാവം അഥവാ പരിശുദ്ധമായ ഭാവമുള്ള ഇടം എന്നതാണ് പേര്. ക്ഷേത്രനടയിലെത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന 134 അടി പൊക്കം വരുന്ന രാജഗോപുരമാണ് ക്ഷേത്ര നിർമ്മിതിയിലെ ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകം. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായി തർപ്പക്കുളം കാണാൻ സാധിക്കും. മുഖ്യകവാടത്തിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദക്ഷിണാമൂർത്തിയിൽ തുടങ്ങി വിഘ്നേശ്വരനിൽ ദർശനം അവസാനിപ്പിക്കണമെന്നതാണ് അവിടുത്തെ രീതി. ദ്രാവിഡ വാസ്തുശില്പവിദ്യയുടെ മകുടോദാഹരണമായ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്ന് ആഞ്ജനേയനാണ്. 22 അടി പൊക്കമുള്ള ആഞ്ജനേയ വിഗ്രഹം ദിനം പ്രതി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് ആ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്. ശൈവന്മാരുടെയും വൈഷ്ണവന്മാരുടെയും പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഈ ക്ഷേത്രം അതിലെ ശില്പകല കൊണ്ടും കൽപ്പണികൾ കൊണ്ടും ഒക്കെ ചരിത്രത്തിലും പഠനത്തിലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രം. മാർഗഴി, ചിത്ര എന്നിങ്ങനെ 2 ഉത്സവങ്ങളാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിലുള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മാർഗഴി ഉത്സവമാണ് പ്രധാനപ്പെട്ടത്. തേരോട്ടമാണ് മാർഗഴി ഉത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി ചിത്ര മഹോത്സവവും നടക്കുന്നു. സ്ഥാണുമലയ എന്ന വാക്കിൻ്റെ നിരുക്തി അന്വേഷിച്ചാൽ സ്ഥാണു, മൽ, അയ എന്നീ 3 വാക്കുകളിൽ നിന്നാണ് സ്ഥാണുമലയ. സ്ഥാണു എന്നാൽ ശിവൻ, മൽ എന്നതുകൊണ്ട് വിഷ്ണുവിനെയും അയ എന്നതുകൊണ്ട് ബ്രഹ്മാവിനെയും ഉദ്ദേശിക്കുന്നു. ശിവ, വിഷ്ണു, ബ്രഹ്മ എന്നുള്ള അർത്ഥത്തിലാണ് ശുചീന്ദ്രം എന്നുള്ള പേര് ഈ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒരേ രൂപത്തിൽ സാന്നിധ്യമറിയിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ. ക്ഷേത്ര നടയിലെത്തുമ്പോൾ തന്നെ വെണ്ണക്കല്ലിൽ തീർത്ത 7 നിലയുള്ള ക്ഷേത്ര ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും. വെണ്ണക്കല്ലിൽ തീർത്തതാണ് എങ്കിൽ കൂടി കാലങ്ങളേൽപ്പിച്ച പഴക്കം തെളിയിട്ടെങ്കിൽ കൂടി വാസ്തുവിദ്യയിലും ശില്പവിദ്യയിലുമൊക്കെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ശുചീന്ദ്രം ക്ഷേത്രം ഇന്നും ഇന്ത്യയിലെ തന്നെ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ തലയെടുപ്പോടുകൂടി നൃത്തമണ്ഡപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ലിൽ തീർത്ത 4 മ്യൂസിക്കൽ പില്ലറുകളും ഈ ക്ഷേത്രത്തിൻ്റെ ശില്പവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങൾ. ആഞ്ജനേയ സ്വാമിക്ക് അർപ്പിക്കുന്ന വടമാലയാണ് ഇവിടത്തെ മുഖ്യ നിവേദ്യം. കാഴ്ചയുടെയും വിശ്വാസത്തിൻ്റെയും വിസ്മയങ്ങൾക്കപ്പുറത്തേക്ക് വ്യത്യസ്തങ്ങളായ ചിട്ടവട്ടങ്ങളാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിനുള്ളത്. രാവിലത്തെ 2 പൂജകൾ മാത്രമാണ് പൂജാരി ചെയ്യുക. ശേഷം അത്താഴപൂജയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ശ്രീകോവിൽ പൂട്ടി പൂജാരി പുറത്തിറങ്ങുന്നു. പിറ്റേ ദിവസം മറ്റൊരു പൂജാരിയാണ് പൂജകൾ ചെയ്യേണ്ടത്. എന്നാൽ ശ്രീകോവിലിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂജാരി ഒരു പ്രതിജ്ഞ എടുക്കണം. ശ്രീകോവിലിനുള്ളിൽ എന്ത് കണ്ടാലും ആരോടുമൊന്നും പറയില്ല, എല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊള്ളാം എന്ന പ്രതിജ്ഞ. കാരണം എല്ലാ ദിവസവും അത്താഴപൂജ നടത്താൻ ഇന്ദ്രൻ നേരിട്ട് വരുമെന്നും അത്താഴപൂജ നടത്തി ഇന്ദ്രൻ മടങ്ങുമെന്നുമാണ് വിശ്വാസം.